ഏവർക്കും ദച്ചൂസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിനായക ചതുർത്ഥിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നാളെ സെപ്റ്റംബർ 10 വിനായക ചതുർത്ഥി. സർവവിഘ്നങ്ങളും അകറ്റുന്ന ദേവനാണ് വിഘ്നേശ്വരൻ അഥവാ ഗണപതി. സത്കർമ്മങ്ങൾക്കൊരുങ്ങുമ്പോൾ ആദ്യം ഗണപതിയെ പ്രീതിപ്പെടുത്തണം. ഭാദ്രപദത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയിൽ ഹൈന്ദവർ ഗണപതിയുടെ ജന്മദിനം വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നു. വിനായക ചതുർത്ഥിക്ക് മണ്ണ് കൊണ്ടുള്ള ഗണപതി വിഗ്രഹം വീടുകളിൽ വിധിപ്രകാരം പൂജിക്കണമെന്നാണ് ശാസ്ത്രം. പൂജയ്ക്കെടുക്കേണ്ടത് കറുകയും താമരപ്പൂക്കളുമാണ്. അതുപോലെ ഗണപതിയുടെ ഇഷ്ടഭോജ്യങ്ങളായ മോദകം, ലഡു, ഉണ്ണിയപ്പം തുടങ്ങിയവ നിവേദിക്കുകയും ചെയ്യണം. പൂജയ്ക്ക് വയ്ക്കുന്ന അന്ന് വൈകിട്ടോ 3, 5, 7, 9 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലോ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യണം. അലങ്കരിച്ച വിഗ്രഹങ്ങൾ പുഴയിലോ കടലിലോ ആഘോഷപൂർവ്വം എഴുന്നള്ളിച്ചാണ് നിമജ്ജനം ചെയ്യേണ്ടത്. കേരളമൊഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും 10 നാൾ നീളുന്ന ആഘോഷമാണിത്. ഗണപതി ക്ഷേത്രങ്ങളിലെ ആനയൂട്ടാണ് കേരളത്തിലെ പ്രധാന വിനായക ചതുർത്ഥി ആഘോഷം. മംഗല്യ തടസ്സ, ഗൃഹദോഷ നിവാരണം, സന്താനലബ്ധി എന്നിവയ്ക്ക് ചതുർത്ഥിയിൽ വിനായകനെ പ്രീതിപ്പെടുത്തുന്നത് അഭികാമ്യമാണ്. ഗണപതിയുടെ 1008 ഭാവങ്ങൾ പ്രകീർത്തിക്കുന്ന ഗണേശ സഹസ്രനാമം വിനായക ചതുർത്ഥി നാളിൽ ഉരുവിടുന്നതും ഉത്തമമാണ്. വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ ദർശിക്കുന്നത് മാനഹാനിക്കിടവരുത്തുമെന്നൊരു വിശ്വാസമുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. വയറു നിറയെ പിറന്നാൾ സദ്യയുണ്ട് മടങ്ങുകയായിരുന്നു ഗണപതി. നിറവയർ താങ്ങാൻ വയ്യാതെ നിലം തെറ്റി വീണു. ഇത് കണ്ട് മാനത്തിരുന്ന ചന്ദ്രൻ ഗണപതിയെ നോക്കി ചിരിച്ചു. ഇതിൽ കലിപൂണ്ട ഗണപതി ചന്ദ്രനെ ശാപിച്ചു. വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കുന്നവർക്ക് ചീത്തപ്പേര് കേൾക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ആ ശാപം. അതുകൊണ്ട് തന്നെ വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രദർശനം ഉത്തമമല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.